One is from Shreya Lakshmi Rajan. What are the nostalgic memories that come to your mind when you think about your place, Vilakkupara? Vilakkupara is what has made me everything. അതായത് ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്നത് വരെ ഞാൻ ഐ വാസ് ഫുള്ളി വിത്ത് നേച്ചർ. ഞാൻ പിന്നെ നമ്മൾ വീട്ടിൽ ആട്, കോഴി, പശു, മറ്റ് മൃഗാദികൾ, ഇപ്പോൾ കോയിലൊക്കെ വന്നിരുന്നാൽ അവരോടൊക്കെ കാര്യം പറയും, ഞാൻ അവരോടൊക്കെ സംസാരിക്കും, അവരെയൊക്കെ മനസ്സിലാക്കും. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുന്നത് മറ്റെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ഒരു ലിങ്ക്, ഒരു ശൃംഖലയിലുള്ള ഒരു ലിങ്ക് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വിളക്കുപാറ ലൈഫാണ്. പിന്നെ മത സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിളക്കുപാറ എന്നെ സംബന്ധിച്ചോളം. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട്, എനിക്ക് ഓസ്കർ കിട്ടുന്ന ദിവസം ശിവരാത്രിയാണ്. ശിവരാത്രിക്കാണ് എനിക്ക് ഓസ്കർ ലഭിക്കുന്നത്. അപ്പൊ ആ ശിവരാത്രിക്ക് കിട്ടിയ ഓസ്കർ ആണ്. ഞാൻ ശിവരാത്രിക്ക് ഞങ്ങൾ രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവൻ ഞങ്ങൾ ഉണർന്നിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ പെങ്ങന്മാർ. അതുപോലെ പിന്നെ ക്രിസ്മസിന് ഞങ്ങൾ കരോൾ കൊട്ടാൻ പോകുന്നു. ഞങ്ങൾക്ക് പിന്നെ പെരുന്നാൾ വരുമ്പോൾ ഉമ്മ ഞങ്ങൾക്കൊണ്ട് അരി ആട്ടി, ഇന്നത്തെ കണക്കല്ല, കല്ലിൻ്റെ കല്ലിൽ സ്വയം അരിയാട്ടി, അരി ആട്ടി പിന്നെ അപ്പവും ഇറച്ചിക്കറി ഉണ്ടാക്കി അന്ന് വയലത്തുകാരെയൊക്കെ വിളിച്ച്, വീട്ടിൽ വിളിച്ച് ആഹാരം കൊടുക്കണം. ഇത് ഉമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. ഉമ്മ ഉമ്മ എല്ലാ പെരുന്നാളിലും വർഷത്തിൽ രണ്ടു തവണ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഞങ്ങൾക്ക് ചെയ്യിക്കാം. ഇതൊക്കെ ചെയ്യിച്ച ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പോൾ വിളക്കുപാറ അമ്പലത്തിൽ ഈ 40 ദിവസത്തെ ഉത്സവം, ഈ ശബരിമല സീസൺ ഉണ്ടാകുന്ന ഉത്സവം, ആ ഉത്സവങ്ങളൊക്കെ ഞങ്ങൾ നടത്തുന്നത്. ആ ഞാൻ അവിടെയാണ് അരങ്ങേറ്റം നടത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് കഥാപ്രസംഗം നടത്തുന്ന വിളക്കുപാറ അമ്പലത്തിലാണ്. പിന്നെ ആ വിളക്കുപാറ അമ്പലത്തിൽ ഇന്നും അവിടുത്തെ പ്രധാന അനൗൺസ്മെന്റ് നടത്തുന്നത് ഒരു അച്ചായനാണ്. ആ വിളക്കുപാറ അമ്പലത്തിൻ്റെ ആദ്യത്തെ ധാരണ കമ്മിറ്റിയിൽ എൻ്റെ ബാപ്പയാണ് എൻ്റെ ചെയർമാൻ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു വന്നിരുന്നത്. അന്ന് അങ്ങനത്തെ ഒരു കേരളം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇന്ത്യ ഇന്നുണ്ടോ എന്ന് എനിക്ക് വളരെ സംശയമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് മെമ്മറികൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇപ്പൊ അവിടെ പോയാൽ, ഞാൻ ആദ്യം പോകുന്നത് അന്ന് ഒരു 7-8 കുടുംബം മാത്രമേ വിളക്കുവാറിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ അലത്തോടെ വീട്ടിലെല്ലാം പോയിട്ട് അവരെല്ലാവരും ഓക്കെ ആണോ, അവർ ആരൊക്കെ ഉണ്ട്. ഇപ്പം അന്ന് ഉമ്മയുടെ ഉമ്മയും ബാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പലരും മരിച്ചുപോയി, എല്ലാവരും മരണപ്പെട്ടു വെച്ചു. ഒന്നോ രണ്ടോ പേര് ഇപ്പോഴും ബാക്കിയുണ്ട്. അവരൊക്കെ വീട്ടിൽ പോകും, അവരെയൊക്കെ കാണും. പിന്നെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ അവർക്കും ഭയങ്കര സന്തോഷമാണ്. ആ അമ്മടെ എന്നെ ബിജു എന്ന് വിളിക്കുന്നത്, അയ്യോ ആ ഉമ്മയുടെ അകത്ത് ബിജു എന്നല്ലോ എന്ന് വിളിക്കും. പിന്നെ അവർക്ക് ഇപ്പോഴും ഈ നമുക്ക് ഓസ്കർ കിട്ടി അങ്ങനെ ഇതൊന്നും. അപ്പം ഒരു ഭയങ്കര ഒരു ലൈഫിന്റെ സിംപ്ലിസിറ്റി, സിംപിൾ ലൈഫ്, അതാണ് എന്നെ വിളക്കുവാറ പഠിപ്പിച്ചത്. എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ബ്യൂട്ടിഫുൾ. എപ്പോഴെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഞാൻ വിളക്കുവാറക്കായിരിക്കും തിരിച്ചു പോകുക.